ഫിലിപ്സിനെ നേരത്തെ തന്നെ നടൻ സിദ്ദീഖ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നടിക്കെതിരായ ചില വാട്സപ്പ് ചാറ്റുകൾ, നടിക്കെതിരായ നടിയുടെ പരാതികൾക്കൊക്കെ വിരുദ്ധമായ വാട്സപ്പ് ചാറ്റുകൾ തൻ്റെ കയ്യിലുണ്ട്, അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നായിരുന്നു സിദ്ദീഖ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ അത് ഹാജരാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നടിക്കെതിരായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലല്ല കേട്ടോ, സിദ്ദീഖിൻ്റെ കയ്യിലുണ്ട്. സിദ്ദീഖിനെതിരായിട്ടുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പരാതി തന്നെയായിരുന്നു. എല്ലാ തെളിവുകളും സിദ്ദീഖിനെതിരെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും എന്ന ലെവലിൽ വരെ എത്തിയിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് തന്നെ പുറപ്പെടുവിച്ചു. അവിടെ ഇവിടെ എല്ലാ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലും നടന്നു. ഒടുവിൽ സിദ്ദീഖിൻ്റെ മകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഒടുവിൽ സിദ്ദീഖിന് 2 ആഴ്ചത്തെ അവധി ലഭിച്ചിട്ടുണ്ട്, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് സിദ്ദീഖ് പറഞ്ഞു, ഞാൻ എല്ലാ അന്വേഷണവുമായിട്ട് സഹകരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ, അതായത് 7-ാം തീയതി പുള്ളിക്കാരൻ്റെ മൊഴി എടുത്തു. മൊഴി എടുത്തപ്പോൾ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പുള്ളി പറഞ്ഞിരുന്നു, ഈ പറയുന്ന പരാതിക്കാരുടെ ചില ചാറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നും അത് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അത് ഏൽപ്പിച്ചില്ല. എന്തുവായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ഈ പരാതിക്കാരി പറഞ്ഞിരുന്നു, പുള്ളിക്കാരിയുടെ മുമ്പിൽ വെച്ച് മീൻകറിയും ചോറും തൈരും ഇട്ട് കുഴച്ച് പുള്ളിക്കാരൻ തിന്നു എന്നും, എനിക്ക് വിരുത്താഹാരമാണ് ഇഷ്ടമെന്നുള്ള ഒരു കമൻ്റ് അടിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞിരുന്നു, ഈ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്വിമ്മിംഗ് പൂള് കാണും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ സിദ്ദീഖ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നിള തിയേറ്ററിൽ വെച്ചുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ, ഇവർ രണ്ട റൂമിൽ വന്നിട്ടില്ല എന്നുമാണ് സിദ്ദീഖ് പറയുന്നത്. അത് തെളിയിക്കുന്ന പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും സിദ്ദീഖിൻ്റെ കയ്യിലും ചാറ്റുകളുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ മുകേഷിൻ്റെ കയ്യിലായിരുന്നു ഈ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലും വാട്സപ്പ് ചാറ്റുകളുണ്ട്. എന്തുവരെ നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. നേരത്തെ തന്നെ നടൻ സിദ്ദീഖ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നടിക്കെതിരായ ചില വാട്സപ്പ് ചാറ്റുകൾ, നടിക്കെതിരായ നടിയുടെ പരാതികൾക്കൊക്കെ വിരുദ്ധമായ വാട്സപ്പ് ചാറ്റുകൾ തൻ്റെ കയ്യിലുണ്ട്, അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നായിരുന്നു സിദ്ദീഖ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ അത് ഹാജരാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത് അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ഈ ശനിയാഴ്ച വീണ്ടും സിദ്ദീഖിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ രേഖകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇന്ന് സിദ്ദീഖ് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ നടിക്കെതിരായ ഈ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പരാതിയിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും അടക്കം പറഞ്ഞ കാര്യങ്ങൾ, അത് തന്നെയാണ് ഇന്നും അന്വേഷണ സംഘത്തോട് സിദ്ദീഖ് ആവർത്തിച്ചത്. മറ്റ് ഒരു തരത്തിലുള്ള പുതിയ വിവരവും സിദ്ദീഖിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നടിയെ ഒരേ ഒരു തവണ മാത്രമാണ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത്, അത് നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയുടെ ഭാഗമായാണ്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും സിദ്ദീഖ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഈ പറയുന്ന സിദ്ദീഖ് സമർപ്പിക്കുന്ന രേഖകൾ കൂടി പരിശോധിച്ചുള്ള ഒരു തെളിവെടുപ്പ്, ക്ഷമിക്കണം, ഒരു ചോദ്യം ചെയ്യൽ ഈ 12-ന് ശനിയാഴ്ച നടക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. പരാതിക്കാരിയെ കണ്ടത് നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ വെച്ചാണ്, മസ്കോട്ട് ഹോട്ടലിൽ വെച്ചല്ല എന്നാണ് സിദ്ദീഖിന്റെ വാദം. വിവരങ്ങൾ അപ്പൊ കേട്ടല്ലോ, മസ്കോട്ട് ഹോട്ടലിൽ വെച്ച്, തിരുവനന്തപുരത്ത് മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് ഈ പുള്ളിക്കാരിയെ കണ്ടിട്ടില്ല എന്നാണ് സിദ്ദീഖ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന് പറ്റിയ ഒരു ചാറ്റുകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്നും അത് ഞാൻ അന്വേഷണ സംഘത്തിന് ഏൽപ്പിക്കൂ എന്നൊക്കെ സിദ്ദീഖ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഇന്നലെ പുള്ളിക്കാരൻ അന്വേഷണ സംഘത്തെ അത് ഏൽപ്പിച്ചില്ല, അത് എന്തുവാന്ന് അറിയത്തില്ല, അത് ഏൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ 12-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച പുള്ളിക്കാരനെ പിന്നെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അത് സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തുവായാലും ഈ പറഞ്ഞ പരാതിക്കാർ പറഞ്ഞ പ്രകാരം നോക്കുമ്പോൾ ചില ഗുലുമലാലുകളൊക്കെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ സിദ്ദീഖിൻ്റെ കയ്യിലും തെളിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. മുൻപ് സിദ്ദീഖ് സുപ്രീം കോടതി പറഞ്ഞ കാര്യവും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യവും സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്തുവായാലും ഈ ഒരു കേസൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്ന് ഒരു സൈഡിൽ കൂടെ കേട്ട് കഴിഞ്ഞാൽ മിനു ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മുകേഷിൻ്റെ കയ്യിൽ ചാറ്റുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് സ്മൈലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ ചാറ്റ് വിട്ട് കഴിയുമ്പോൾ ഇനി എന്താ ഉണ്ടാകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. എന്തുവായാലും സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റുകളുണ്ട്, അന്ന് നിള തിയേറ്ററിൽ വെച്ച് ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ, തിരുവനന്തപുരത്ത് ഈ പറയുന്ന മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇവരെ കണ്ടിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ പുള്ളിക്കാരൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി പറഞ്ഞത് കാര്യം വെച്ച് നോക്കുമ്പോൾ അന്ന് കുഴച്ചടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. എന്നിട്ട് വിരുദ്ധാഹാരമാണ് എനിക്കിഷ്ടമെന്ന് ലൈംഗിക ചുവയുള്ള വർത്തമാനം പറഞ്ഞു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്.
ഓക്കെ, എന്തുവായാലും സിദ്ദിഖിന്റെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്ക് തെളിയേണ്ടതായിട്ടുണ്ട്. പുള്ളി പറയുന്നത്, സിദ്ദിഖ് പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഇതാണ് എൻ്റെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ വാട്സപ്പ് ചാറ്റ്. ഞാൻ തമാശ രൂപേണയാണ് പറഞ്ഞെങ്കിലും പുള്ളിയുടെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. തെളിവുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുക. പുള്ളിയുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ പുള്ളിക്ക് ഈ കേസിൽ നിന്ന്, ഈ പറഞ്ഞ കേസിൽ നിന്ന് പോട്ടെ, വെളിയിൽ പോരട്ടെ. ഈ പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ സിദ്ദിഖ് ശിക്ഷിക്കപ്പെടട്ടെ. ഓക്കെ, അല്ലാതെ ചുമ്മാ ഒരാളുടെ മുകളിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വെച്ച് 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 ഈ മലയാള ഇൻഡസ്ട്രിയെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി ചിലരെയൊക്കെ ഗൂഢാലോചനയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില നടിമാരൊക്കെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നടിമാരൊന്നും പ്രമുഖരായിട്ടുള്ള നടിമാരൊന്നുമല്ല. ഇവർക്കൊക്കെ ഈ ദുരനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നവരൊക്കെ ഒന്നോ രണ്ടോ റോളുകളിലൊക്കെ അഭിനയിച്ച് പോയവരും ഈ പിന്നെ അവസരം കിട്ടാതെ പോയവരും ഒക്കെയാണ് വന്ന് പറയുന്നത്. എന്തുവല്ല, അവർ അങ്ങനെയുള്ളവരാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കിന് വിലയില്ല എന്നല്ല. അവർക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ടും അതൊക്കെ പുറത്തു വരിക തന്നെ വേണം. പക്ഷേങ്കിൽ ഇവരെന്തുകൊണ്ട് മുമ്പ് ഈ പരാതിയുമായിട്ട് എത്തിയില്ല എന്നുള്ള ഒരു കാര്യവും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.